ദൈവത്തിന് മഹത്വം എന്നേ ദിവസം നിങ്ങൾക്ക് ഫെയ്ത്ത് വോയിസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുകയും ആത്മീയ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ പകരുകയും ചെയ്യുന്നതാണല്ലോ ദൈവവചനത്താൽ. ഇന്നേ ദിവസം നാം ശക്തരും ആത്മീയ വിടുതൽ ഏറ്റെടുക്കുന്ന അനുഭവങ്ങളുമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ വരുത്തട്ടെ. സദൃശവാക്യങ്ങൾ 19 അധ്യായം അതിൻ്റെ 17 വാക്യം, എളിവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. ഇവിടെ ഇതാ എളിവിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എളിവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവൻ എന്ന പദപ്രയോഗം എളിവനായ സഹോദരനല്ല, പൃഥ്വിതാ എളിവരുടെ ദൈവം, അതായത് സ്വർഗത്തിലെ ദൈവം നിനക്ക് നന്മ പകരം തരുമെന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയരെ, എളിവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസ നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കുമെന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവൻ്റെ നിലവിളിയുടെ നടുവിൽ എഴുന്നേൽക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. അവൻ്റെ ദീർഘശ്വാസത്തെ, അവിടെ അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തെ പോലും തിരിച്ചറിയുന്നൊരു ദൈവം, ദൈവം തമ്പുരാൻ നേരിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു സംഗതിയാണ് എളിയവൻ്റെ നിലവിളി എന്നുള്ളത് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 22 അധ്യായം അതിൻ്റെ 21 വാക്യം നാം പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കുകയും അരുത്, നിങ്ങൾ മിസ്രയീം ദേശത്ത് പരദേശികൾ ആയിരുന്നുവല്ലോ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കുകയും അരുത്, എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ മിസ്രയീം ദേശത്ത് പരദേശികളല്ലോ. ഒരിക്കൽ അവർ പരദേശികളായിരുന്നു, ഇപ്പോൾ അവർ അടിമകളല്ല ഉടമകളാണ്. ഒരിക്കൽ അടിമകളായിരുന്നവരെ ദൈവം ഇപ്പോൾ ഉടമകളാക്കി തീർത്തു. ആയതുകൊണ്ട് പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കുകയും അരുത് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കുകയും അരുത്. 23 വാക്യം, അവരെ വല്ല പ്രകാരത്തിലും ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും. അതിൻ്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകളെ പറ്റി പുറപ്പാട് ദിവസം 22:24 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: എൻ്റെ കോപം ജ്വലിക്കും, ഞാൻ വാൾ കൊണ്ട് നിങ്ങളെ കൊല്ലും, നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥന്മാരുമായി തീരും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എളിവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, എളിവിന് വേണ്ടി ഇടപെടുന്നൊരു ദൈവമുണ്ടെന്നുള്ളത് അവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മത്തായി സുവിശേഷം 18:10 വാക്യപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നിലവിളിയെങ്കിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നമ്മുടെ ഹൃദയങ്ങൾ പകരുവാൻ ഇടയായി ചെല്ലട്ടെ. ദൈവം നൽകിയ വ്യവസ്ഥകളും ദൈവം നൽകിയ നിയമങ്ങൾക്കും ഒത്തവണ്ണം പ്രായോഗികമായ ഒരു ക്രിസ്തീയ ജീവിതം കഴിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.